കൊല്ലം അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത്. എട്ട് ദിക്കുകളുള്ള ഈ അഷ്ടമുടി കായൽ കേരളത്തിൽ തന്നെ വിസ്തൃതിയിൽ രണ്ടാമത്തെ കായലാണ്. ഇവിടുത്തെ കൊല്ലം ജനതയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഈ കായൽ നശിച്ചു പോകുന്നത് കാഴ്ച കണ്ടാൽ ഏതൊരു പാരിസ്ഥിതിക സ്നേഹവും സാമൂഹികമായിട്ടുള്ള നീതിയുള്ളവർക്കുള്ള മനസ്സിന് ഏറ്റവും അധികം ആഘാതമേൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇപ്പോൾ ചെറുപ്പകാലത്ത് ഈ പ്രദേശത്തുള്ളവരെല്ലാം ഇതിനായിട്ട് മുങ്ങിക്കുളിച്ച് അവർ ഓരോ ജോലി സ്ഥലങ്ങളിൽ പോകുന്നു. ഇന്നത്തെ കണക്ക് പൈപ്പുകളും അതേപോലെ തന്നെ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇതിനകത്ത് ഈ ജലത്തിൽ കുളിക്കാനും കുടിക്കാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അസഹ്യമായ ചൊറിച്ചിൽ കൊണ്ടോ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. ഈ കായലിൻ്റെ തീരത്തെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് കൊല്ലത്തെ സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ എം കെ സലീം അദ്ദേഹം നമ്മളോട് പറയുന്നത് കേൾക്കാം. ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയോ എന്തോ എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലേ ദൈവം, ആ ദൈവം നമുക്ക് പ്രകൃതിയിൽ കനിഞ്ഞ് നൽകിയ ഒരു വരദാനമായി കാണുന്നത് അല്ലേ. ഞാനൊരു കൊല്ലത്തുകാരനാണ്, കൊല്ലത്ത് ജനിച്ചു വളർന്നവനാണ്. അപ്പോൾ നിങ്ങൾ നമുക്ക് ഇങ്ങനെ ഈ നമ്മളെ ഭരണാധികാരികൾ ഇത്ര ക്രൂരന്മാരായി പോകുന്ന ഒരു കാഴ്ച നമ്മളെ ജീവിതത്തിൽ കണ്ട് നമ്മൾ മരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ കായലെന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ഒരു കായൽ ഉണ്ടാകാൻ പറ്റത്തില്ല മനുഷ്യന്. ഇതൊക്കെ പ്രകൃതിയുടെ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് ഇത്രയും സുന്ദരമായ ഒരു കായൽ, അത് റാംസർ സൈറ്റിൽ പെടുത്തിയിരിക്കുന്ന ഒരു കായൽ, ആ റാംസർ സൈറ്റിൽ പെടുത്തിയിരിക്കുന്ന ഒരു കായൽ എങ്ങനെ മനുഷ്യന് തൂറി നാറ്റാം, എങ്ങനെ മനുഷ്യനത് പൊല്യൂട്ടഡ് ആക്കാം, എങ്ങനെ മനുഷ്യന് ഭാവിയിലുള്ളവർക്ക് ഇത് ഈ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലും, ഇതിലൂടെ ഒരു സഞ്ചാരം നടത്താൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പറ്റിയ ഉദാഹരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മലം ഈ ലോകത്തെവിടെയെങ്കിലും. നമ്മളെ മുഖ്യമന്ത്രി അടിക്കടി ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം പോയി സിംഗപ്പൂർ. സിംഗപ്പൂരിൽ നിന്നൊക്കെ പോയി പട്ടണമൊക്കെ കണ്ട്, ഞാനും പോയവനാണ്, കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലേ. നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നെതർലൻഡ്സിൽ പോയി, റൂം ഫോർ വാട്ടർ റിവറാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് നടപ്പിക്കും. ഞാൻ അദ്ദേഹത്തെ വെല്ലു വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഇപ്പം നമുക്ക് ആരോടും ഒരു ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, ഇതെല്ലാം പോയി കണ്ടിട്ട് വന്നിട്ട് താങ്കൾ ഈ കൊല്ലത്തൂടെ ഇനി അടുത്ത പ്രാവശ്യം കടന്നു പോകുമ്പോൾ ഈ ലിങ്ക് റോഡ് വഴി ഒന്ന് പോകണം. എന്താ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഓവ് കണ്ടോ? ഈ ഓവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മലം തീറ്റ ഒഴുക്കി വിടുകയാണ് ഈ കായലിലോട്ട്. ഇത് കണക്ക് 3 ഔട്ട്ലെറ്റ് ഉണ്ട് ഈ ലിങ്ക് റോഡിൽ. ഈ KSRTC ബസ് ഒന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് നേരിട്ട് വരുന്ന ഓവ്, പിന്നെ ഇത് ഈ പൊയിലക്കട ഫിഷറീസിൻ്റെ മുമ്പിൽ നിന്ന് വരുന്നത്, മറ്റേത് അങ്ങനെ ഒരു കോളനി ഉണ്ട് അപ്പുറത്ത്. ആ കോളനിയിൽ അവർക്ക് കക്കൂസ് പോലും ഇല്ല. ആ കക്കൂസിൽ തീറ്റ മൊത്തം ഇങ്ങനെ ഒഴുക്കുക. ഇപ്പം എന്താ ഈ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ MLA എന്തോ ബ്യൂട്ടിഫുൾ ആക്കാൻ പോണു കേരള കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിപ്പൊളിച്ചിട്ടതാണ്. പൊട്ടിപ്പൊളിച്ചിട്ടിട്ട് ഈ തീറ്റ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കട്ടെ. ഇനി എന്താ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. അവിടെ ഒരു ചെറിയ ഒരു കലങ്ക് പോലും ഉണ്ടാക്കിയിട്ട് ഇതാ യു ക്യാൻ സീ ഇറ്റ്, ഇത് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ഓട വലിയ വലിയ പൈപ്പ് കൊണ്ടുവച്ചിട്ട് ഇതങ്ങ് അങ്ങോട്ട് ഒഴുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിൽ നമ്മളുടെ എഞ്ചിനീയർമാർ ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല ചുണമുള്ള എഞ്ചിനീയർമാർ, ഹൗ ക്യാൻ ദേ കം ആൻഡ് ഡൂ സച്ച് തിങ്സ്? ദേ കനോട്ട് ഡൂ ഇറ്റ് ബിക്കോസ് ദേ ഹവ് ലേൺഡ് ആൻഡ് കം. ഇല്ലേ, അവർ പഠിച്ചേച്ച് വരുന്നവരാണ്. അവർ പഠിച്ചേച്ച് വരുമ്പോഴത്തേക്ക് അവർക്കറിയാം ഇങ്ങനെ ഒരു കലങ്ക് കൂടെ ഉണ്ടാണെങ്കിൽ ഈ വരുന്ന ഡ്രെയിനേജ് അല്ലെങ്കിൽ ഈ സ്യൂവേജ് അങ്ങോട്ട് ഒഴുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒഴുക്കാൻ പറ്റാത്ത എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയായത് പറ്റത്തില്ലെന്ന് അവർ പറയണമെന്ന്. അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ മനുഷ്യരാണോ? അവരിങ്ങനെ മന്ത്രി ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കുറച്ച് വോട്ടിന് വേണ്ടി ഇതാ ഞാൻ ഇതാ ലിങ്ക് റോഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊത്തിപ്പൊളിച്ചിടുമ്പോഴത്തേക്ക് ഇതെല്ലാം എല്ലാ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ വന്ന സംഭവമാണ്. തീറ്റത്തിൻ്റെ വാട കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഇമാജിൻ, സിറ്റിക്കകത്തുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഇതേപോലെ ഇപ്പോൾ അപ്പുറത്ത് KSRTC ബസ് സ്റ്റാൻഡ് അടിയിൽ കൂടെ ഒഴുകുന്ന ഈ ഓട, മനുഷ്യൻ്റെ മലം ഒഴുക്കുന്നത് ആശുപത്രിയിൽ നിന്നാണ്, കൊല്ലം ആശുപത്രിയിൽ നിന്ന്. ഇതാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് 10 വർഷത്തിന് മുമ്പ് കൊല്ലത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 39 ലക്ഷം രൂപ ഈ കൊല്ലം ജില്ലാ പഞ്ചായത്തിന് കൊടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വയ്ക്കാൻ വേണ്ടി. ഇന്ന് വരെ ഒന്ന് കുഴിച്ചിട്ടിട്ടില്ല. ചോദിക്കും പറയും പണ്ടില്ല കുതിരോട്ടപ്പ അപ്പം പറയും ഇപ്പം ശരിയാക്കിത്തരാം, ഇപ്പം ശരിയാക്കിത്തരാം. വർഷം 20 കഴിഞ്ഞ്, ഈ 20 അല്ല, ഈ കൊല്ലം ജില്ലാ ആശുപത്രി തുടങ്ങിയത് 55 ലത്രയാണ്, അന്ന് തൊട്ട് ഒഴുക്കുകയാണ്. ഒരു മാറി മാറി വന്ന് ആർക്കെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളതിൽ. വൈ ആർ നോട്ട് ദേ ഡൂയിങ് ഇറ്റ്? അപ്പം ഇത് നമ്മൾ കണ്ട് സഹിച്ച് നമ്മൾ ജീവിച്ച് മരിച്ചു പോവുക.
അത്രേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അതിന് മുഖ്യമന്ത്രി വന്ന് ഇത് കാണണം. കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുന്നത് അത് ഓൾ ബുൾഷിറ്റാണ്. അതൊക്കെ ഇപ്പോഴും ഇതാ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹോട്ടൽ പൊങ്ങുന്നു, ഹോട്ടലിൽ പൊങ്ങുന്നത് റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങുക. ഇപ്പം ഇവിടെ നിൽക്കുക, വാട കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ തീട്ടമല്ലേ ഒഴുകുന്നത്. അപ്പം ഇനി ആ ഹോട്ടൽ തുടങ്ങുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ആര് തുടങ്ങുന്നു എനിക്ക് അറിയത്തില്ല. അപ്പം ഇതാണ് കൊല്ലത്തിൻ്റെ അവസ്ഥ. വല്ല പരിതാപകരമാണ്. ഇവരൊക്കെ ഈ എഞ്ചിനീയർമാരെ കൊണ്ടല്ലേ ചെയ്യുന്നത്. ഈ എഞ്ചിനീയർമാർ എങ്ങനെ ഇത് അലോ ചെയ്യുന്നു, എങ്ങനെ ഇതിന് ഡി പി ആർ കൊടുക്കുന്നു, എങ്ങനെ ഇതിന് സാങ്ഷൻ കൊടുക്കുന്നു, അതിന് വെട്ടിപ്പൊളിച്ചിട്ടേച്ച് പോയി. ഇനിയിപ്പോൾ അടുത്ത 5 വർഷം കഴിയണം ഈ തീട്ടം ഇങ്ങനെ ഒഴിക്കും. അത് ഇവിടെ വെള്ളം ഇപ്പം ഇതാ മഴ പെയ്യുന്നു, ഇത് ഓവർഫ്ലോ ഈ തീട്ടം. ഇതിനെ കൊണ്ട് നടന്നു പോകുന്ന ആൾക്കാരെ കണ്ട ഇവർ ഈ തീട്ട വെള്ളത്തിൽ കൂടി ചവിട്ടി വേണം. സിറ്റിക്കകത്ത് നടക്കുന്ന സംഭവമാണ്. എല്ലാവരും കൊടി വെച്ച കാറിൽ പറന്ന് നടക്കുന്നു. ഇവിടെ എം പി ഉണ്ട്, അദ്ദേഹത്തിന് വല്ല ഇതുകൊണ്ടാ കൊടി വെച്ച കാറിൽ നടക്കുക. ആരെ കാശ് ആരെ പൈസ എടുത്തോട്ട് അവർ ചിലവാക്കിക്കോട്ടെ, പക്ഷേ തിങ്സ് അറ്റ്ലീസ്റ്റ് എലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അവർ ചെയ്യണമല്ലോ. ഞാൻ ഇതിൻ്റെ പിറവിനെ ഇത് പിന്നെ വേറൊരു കാര്യം കൂടെ, ഭയങ്കര കൊല്ലത്തുകാരും ഈ സംഭവം കാരണം ക്യാൻസർ വന്ന് മരിച്ചുകൊണ്ടിരിക്കുക. പണ്ട് വാസുകി IAS ശുചിത്വ മിഷൻ്റെ ഡയറക്ടറായപ്പം കൊല്ലത്ത് വന്ന് അവർ പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, പീപ്പിൾ ഓഫ് കൊല്ലം ആർ ഡൈയിങ് വിത്ത് ക്യാൻസർ ബിക്കോസ് ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയ ഉള്ള ഈ കായല്ല. ഇതാ ഇവിടെ കാണുന്ന ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലത്ത് മനുഷ്യൻ്റെ മലം വന്ന് അടിയുന്നിടത്താണ് ഈ കോളിഫോം ബാക്ടീരിയ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ഈ കായൽ എവിടെ നിന്ന് വെള്ളം എടുത്ത് നോക്കിയാലും കോളിഫോം ബാക്ടീരിയ ഹയ്യസ്റ്റ് ലെവലിൽ, പീക്ക് ലെവലിൽ നിൽക്കുക. അതുകൊണ്ട് ഇവിടുത്തെ ഈ കരിമീനും ഇതെല്ലാം നമ്മൾ വാങ്ങിച്ച 500-1000 കൊടുത്ത് മേടിച്ച് തിന്നുന്നു, അതിൽ കൂടെ നമുക്ക് വരെയാണ് സ്ലോ പോയ്സണിങ് ഇല്ലേ. ഇതാ ആലുവയിൽ ഒരു ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് ഇടപെടുന്നു, ആളുകൾ ചാവണം അല്ലെ, മീൻ ചാവണം അല്ലെ, എന്തെങ്കിലും നടന്നാലേ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഐ എം ആസ്കിങ് ടു കം ആൻഡ് സീ ദിസ് ഈ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. എന്തിനാണ് ഈ മരുമോനെ ഇങ്ങനെ ലോകം മൊത്തം അയക്കുന്നത്? ടൂറിസം പ്രൊമോഷൻ, ഇതാണ് ടൂറിസം പ്രൊമോഷൻ. നിങ്ങൾ കയറിയിട്ട് 8 വർഷമായില്ലേ? ഒരു 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 സ്വൽപ്പം എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് ഒരു കാര്യമെങ്കിലും നിങ്ങൾ ശരിയാക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ.